മലയാളികളുടെ ഇഷ്ട നടിമാരിൽ ഒരാളാണ് പ്രവീണ. ബാലതാരമായി സിനിമയിലെത്തിയ പ്രവീണ കഴിഞ്ഞ 30 വർഷത്തിലേറെയായി അഭിനയ രംഗത്ത് സജീവമാണ്. ഒരുപാട് ശ്രദ്ധേയ കഥാപാത്രങ്ങളിൽ പ്രവീണ ഇതിനോടകം തന്നെ അവതരിപ്പിച്ചു കഴിഞ്ഞു. സിനിമകൾക്ക് പുറമെ നിരവധി പരമ്പരകളിലും പ്രവീണ അഭിനയിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഗായികയായും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും നർത്തകിയായുമെല്ലാം പ്രവീണ കഴിവ് തെളിയിച്ചിട്ടുമുണ്ട്. ഒരു കാലത്ത് റേഡിയോ ഗൾഫിൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറായും പ്രവീണ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും അഭിനയത്തിലാണ് പ്രവീണ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അമ്മ വേഷങ്ങളിലാണ് ഇപ്പോൾ താരം കൂടുതലായും അഭിനയിക്കുന്നത്. സീരിയലുകളിലും സജീവമാണ്. മലയാളത്തിനേക്കാൾ തമിഴ്, തെലുങ്ക് ഭാഷകളിലാണ് പ്രവീണയെ ഇപ്പോൾ കാണുന്നത്. എല്ലാ ഭാഷകളിലും ഒരുപാട് ആരാധകരും താരത്തിനുണ്ട്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ആരാധകനെന്ന് അവകാശപ്പെടുന്ന ഒരാളിൽ നിന്നും താനും കുടുംബവും നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയെക്കുറിച്ച് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് താരം. 23 വയസ്സായ തമിഴ് പയ്യനാണ് ഉപദ്രവിക്കുന്നത്. ആദ്യം തന്നെ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ മകളെയും വെറുതെ വിടുന്നില്ലെന്ന് പ്രവീണ പറയുന്നു. മനോരമ ഓൺലൈന് നൽകിയ അഭിമുഖത്തിലാണ് നടി ഇക്കാര്യം പറയുന്നത്. കഴിഞ്ഞ 5 വർഷമായി ഒരാൾ എൻ്റെയും കുടുംബത്തിൻ്റെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ഉപദ്രവിക്കുകയാണ്. 23 വയസ്സുള്ള തമിഴ് പയ്യനാണ്. ഡൽഹിയിലാണ് ഇപ്പോൾ താമസം. ഞാൻ അവന് അമ്മയെപ്പോലെയാണ് എന്നാണ് അവൻ പറയുന്നത്. ഞാൻ അവനെ എപ്പോഴും ഫോണിൽ വിളിക്കണം, സംസാരിക്കണം. അവനൊരു സാഡിസ്റ്റാണ്. അവൻ സ്നേഹിക്കുന്നവരെ ഉപദ്രവിക്കുന്ന സ്വഭാവം. അവൻ്റെ അമ്മയോടും അച്ഛനോടും സംസാരിച്ചിരുന്നു. അവർ തങ്ങളുടെ മകൻ തെറ്റ് ചെയ്യുന്നുവെന്ന് വിശ്വസിക്കാൻ തയ്യാറല്ല. സീരിയലിൽ നിന്ന് പല ഭാവങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അതിന് ചേരുന്ന ശരീരങ്ങൾ ചേർത്ത് പ്രചരിപ്പിച്ചു. ഇതൊന്നും പോരാത്തതിന് എൻ്റെ 20 വയസ്സുൾ മാത്രമുള്ള മകളുടെയും കൂട്ടുകാരുടെയും ചിത്രങ്ങളും ഇതുപോലെ മോശമായി ഉപയോഗിച്ചു. ആദ്യം കണ്ടപ്പോൾ വിഷമം തോന്നി. ഒരുപാട് ശ്രമത്തിനൊടുവിൽ അവൻ പിടിക്കപ്പെട്ടു. കുറച്ചുനാൾ ജയിലിൽ കിടന്നു. ശേഷം ഡൽഹിയിലേക്ക് പോയി. വീണ്ടും ഇതുതന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കൂടാതെ വീട്ടിലെ മറ്റു കുടുംബാംഗങ്ങളുടെയും പേരും ഫോട്ടോയും വെച്ച് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നിങ്ങനെ ഒരുപാട് ദ്രോഹം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുകയെന്ന് ഇപ്പോഴും അറിയില്ല, പ്രവീണ പറഞ്ഞു. മുൻപും പ്രവീണ ഇയാളുടെ ശല്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വെറുതെ ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ശല്യമാണെന്നാണ് നടി പറഞ്ഞത്. അയാളെ പേടിച്ച് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം തനിക്ക് ക്ലോസ് ചെയ്ത് വെക്കേണ്ട അവസ്ഥയാണെന്നും പ്രവീണ പറയുകയുണ്ടായി. ലോകത്തിലെ ഏറ്റവും സുന്ദരി താനാണെന്ന് പറഞ്ഞാണ് അയാൾ നടക്കുന്നതെന്നും മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാത്ത ആളാണെന്നും പ്രവീണ പറഞ്ഞിരുന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ശിക്ഷ അനുഭവിച്ചിട്ടും ശല്യം തുടരുന്നതാണ് താരത്തെ ആശങ്കയിലാക്കിയിരിക്കുന്നത്. അതേസമയം ശ്രീനാഥ് ബാസിയും ബാലു വർഗീസും പ്രധാന വേഷങ്ങളിലെത്തിയ സുമേഷ് ആൻഡ് രമേഷാണ് പ്രവീണയുടെ ഏറ്റവും ഒടുവിൽ തിയേറ്ററുകളിലെത്തിയ മലയാള സിനിമ.